ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കുരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ മുഖം കാണിക്കാതെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് എളുപ്പം നമുക്ക് എങ്ങനെ ഒരു പ്രീസെറ്റ് എങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. സോ ആരെയും നമ്മളിപ്പോൾ കോപ്പി അടിക്കുകയെന്ന് വേണ്ട, സോ സ്വന്തമായിട്ട് ഒരു കിടിലം പ്രീസെറ്റ്. സോ നിങ്ങളിപ്പോൾ ഫോട്ടോ കാണുന്നത് പോലെ തന്നെ ഈ ഫോട്ടോയിൽ എങ്ങനെ ഈ ഫോട്ടോ ആക്കാന്നാണ് നമ്മൾ നോക്കുന്നത്. വളരെ സിമ്പിളാണ്, ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ നിങ്ങളുടെ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈറ്റ് റൂം എടുക്കുക. ലൈറ്റ് റൂമിന് നേരത്തേന് ഷാർട്ട് ഫോട്ടോസ് നിന്ന് കാണാൻ പറ്റും. സോ ഫോട്ടോ നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ട ആ ഫോട്ടോ ചൂസ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് താഴെ സെറ്റിങ്സിൽ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ആ കളറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെമ്പറേച്ചർ ഒരു 6 വയ്ക്കുക. അതേപോലെ തന്നെ ടിൻ്റ് ഒരു -5 വയ്ക്കുക. ഞാൻ ഇത് പറയുന്ന വാല്യൂസ് നിങ്ങൾക്ക് എല്ലാത്തിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇത് പ്രീസെറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഓരോ വാല്യൂ പറഞ്ഞതിന് ശേഷം, അതിനുശേഷം നിങ്ങൾക്ക് മേളിൽ പോകുമ്പം അതിൻ്റെ മേളിൽ പോകുമ്പോൾ മിക്സ് എന്ന് കാണാൻ പറ്റും. സോ മിക്സിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം റെഡിൽ നമുക്കൊരു ഹൂ ആണെങ്കിൽ ഒരു 32 വയ്ക്കാം. സോ 32 വയ്ക്കുക. അതേപോലെ തന്നെ സാച്ചുറേഷൻ ഒരു 52 ഒക്കെ വയ്ക്കാം. സോ ഇത് കുറച്ച് വാല്യൂ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം വരില്ല. സോ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ മാത്രമാണ് ഞാൻ അതിനുവേണ്ടിയാണ് വാല്യൂസ് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെ ലൂമിനസ് ഒരു 7 വയ്ക്കാം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വ്യത്യാസപ്പെടുത്തി വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. അടുത്ത് നമുക്ക് ഓറഞ്ച് എടുക്കാം. ഓറഞ്ച് എടുത്തതിന് ശേഷം ഒരു 1 വെക്കേണ്ട. ആദ്യത്തെ ഹൂവും സാച്ചുറേഷനും 1 കൂട്ടണം. ലൂമിനസ് ഒരു 14 വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് എല്ലോയിലോട്ട് പോകാം. എല്ലോയിൽ വേണമെങ്കിൽ ഒരു ഹൂ ആണെങ്കിൽ ഒരു -100 മൊത്തം കുറച്ചാൽ മതി. അതിനുശേഷം സാച്ചുറേഷൻ ഒരു 22 ഒക്കെ വെച്ചാൽ മതി. അതിനുശേഷം ലൂമിനസ് ഒരു 15 വെച്ചാൽ മതി. സോ നിങ്ങൾക്ക് ഇത് കൂട്ടുകയും കുറയ്ക്കാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമല്ല. സോ ഇതിൻ്റെ പ്രീസെറ്റ്, ഞാൻ ഉപയോഗിക്കുന്ന പ്രീസെറ്റ് ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ ഇതിൻ്റെ ഓരോ വേലയും ഞാൻ എടുത്ത് പറയുന്നത്. അടുത്ത് നമുക്ക് ഗ്രീനിലോട്ട് പോകാം. സോ ഗ്രീനിലോട്ട് പോയെന്ന് വെച്ചാൽ അതിലും അതേപോലെ തന്നെ നമുക്കാണെങ്കിൽ ഹൂ ആണെങ്കിൽ ഒന്നും വേണ്ട. അതേപോലെ തന്നെ സാച്ചുറേഷനും രണ്ടും നമുക്ക് ഒരുമിച്ച് മൈനസ് ഫുള്ളും താഴ്ത്തി വെച്ചാൽ മതി. സോ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കളർ നമ്മൾ ഗ്രേഡ് ചെയ്യണമുണ്ട്, അത്ര അതിൻ്റെ ആവശ്യമില്ല. ഗ്രീനിൽ നമുക്ക് ആവശ്യമില്ല. അതേപോലെ തന്നെ ലൂമിനസ് ഒരു 8 വെച്ചാൽ മതി. അപ്പം നല്ല ഒരു എടുത്ത് കാണിക്കും. അടുത്ത് നമുക്ക് ലൈറ്റ് ബ്ലൂയിലോട്ട് പോയിട്ട് അതിൽ നമ്മൾ ഹ്യൂ മാത്രം കൺട്രോൾ ചെയ്താൽ മതി. സോ ഒരു ലൈറ്റ് ബ്ലൂയിലോട്ട് പോകുമ്പം ഹ്യൂ ഒരു 31 വെച്ചാൽ മതി. നമുക്ക് കുറച്ച് വ്യത്യാസം വേണം, ബ്ലൂയിലൊരു ചെറിയ വ്യത്യാസം വേണം. അതേപോലെ തന്നെ സാച്ചുറേഷനും ലൂമിനസിനും ഒരു മാറ്റവും വരുത്തേണ്ട. അതിനായിട്ട് നമുക്ക് ബ്ലൂയിലോട്ട് പോകാം. സോ ബ്ലൂയിലോട്ട് പോകണമെങ്കിൽ ഒരു -45 ഹ്യൂ വയ്ക്കണം. അതേപോലെ തന്നെ സാച്ചുറേഷൻ ഒരു 81 വെച്ചാൽ മതി. ലൂമിനസും കുറച്ച് വെച്ചാൽ മതി, കാരണം അതിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് ബ്ലൂ നമുക്ക് എടുത്ത് കാണണ്ട. സോ അതുകൊണ്ട് -14 വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് വയലറ്റിലോട്ട് പോകാം. സോ വയലറ്റ് എന്ന് പറയുമ്പം നമുക്ക് ഹ്യൂ ആണെങ്കിൽ ഒരു -32 വയ്ക്കണം. അതേപോലെ തന്നെ സാച്ചുറേഷൻ 14 ആയണം. ലൂമിനസ് ഒരു 10 വെച്ചാൽ മതി. സോ ഇത്രയാണ് നമുക്ക് കളറിൻ്റെ വെക്കേണ്ട ഒരു സെറ്റിങ്സ്, ഇത്രയാണ്. അടുത്ത് നമുക്ക് അടുത്തോട്ട് പോയി അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. എങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചറും ക്ലാരിറ്റിയും അതൊക്കെ നമുക്ക് അടുത്ത് നോക്കാം. സോ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് എഫക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. താഴെ ഒരു സർക്കിൾ പോലെ വന്നിട്ട് സോ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ടെക്സ്ചർ നിങ്ങളൊരു 16 വയ്ക്കുക. അതേപോലെ തന്നെ ക്ലാരിറ്റി ഒരു 36. നമുക്ക് ക്ലാരിറ്റി കുറച്ച് വേണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് വെക്കാൻ നിങ്ങൾക്ക് ക്ലാരിറ്റി കൂടുതലുണ്ടെങ്കിൽ ക്ലാരിറ്റി കൂട്ടി വയ്ക്കാം. ഞാനിതിൽ കറക്റ്റ് വാല്യൂ തന്നെ വെക്കുന്നതൊന്നുമില്ല, ജസ്റ്റ് ചിലതൊക്കെ മാറ്റിയാണ് വയ്ക്കുന്നത്. ഞാൻ പറയണനുസരിച്ച് ഞാനിപ്പോൾ ചെയ്യുന്നത് വേറെ, പറയുന്നത് വേറെയാണ്. അതേപോലെ തന്നെ ഡിഹൈസ് നിങ്ങൾക്ക് ഒരു -8 വയ്ക്കാം. വിഗ്നൈറ്റ് ഒരു -41. അതേപോലെ തന്നെ അപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് വിഗ്നാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഓറഞ്ച് കളർ നമുക്ക് എടുത്ത് കാണാൻ പറ്റും മേളിൽ. സോ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ എഫക്ട്സ് ഇതിലാണ് വരുന്നത്. നമ്മൾ എഫക്ട്സ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ചാണ് മാറുന്നത്. അതേപോലെ തന്നെ മിഡ് പോയിൻ്റ് ഒരു 30 വയ്ക്കാം. അതേപോലെ തന്നെ ഫെദർ ആണെങ്കിൽ ഒരു 73 വയ്ക്കാം. അതേപോലെ തന്നെ റൗണ്ട്നെസ് ഒരു 16 വയ്ക്കാം. സോ ഇത്രയാണ് നമുക്ക് വല്ലാതെ വരുന്ന എഫക്ട്സിൽ നമുക്ക് വാങ്ങിക്കാൻ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ. അടുത്ത് നമുക്ക് അപ്പുറത്ത് പോവാം. അപ്പുറത്ത് പോയി ഷാർപ്പ്നെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഇത് അനുസരിച്ച് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ചില ചില മാറ്റങ്ങൾ വരുത്താം. അതിലൊന്നും കുഴപ്പമില്ല. ഞാനിത് ജസ്റ്റ് എൻ്റെ ഒരു പ്രീസെറ്റ് ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ അത് അത്രയും ചെയ്തതെന്ന് വെച്ചാൽ റൗണ്ട്നെസ്സും വരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അടുത്ത് നിങ്ങൾക്ക് താഴെ സെറ്റിങ്സിൽ പോയിട്ട് അടുത്ത് ഷാർപ്പ്നെസ് തൊട്ടടുത്തുള്ള ഷാർപ്പനിങ് ആണെങ്കിൽ ഒരു 20 വെച്ചാൽ മതി. ബാക്കി റേഡിയേഷൻ ഡീറ്റെയിലും അതിലുള്ളതുപോലെ വെച്ചിരുന്നത് ആദ്യം. നമുക്ക് നോയ്സ് റിഡക്ഷൻ, അതാണ് നമുക്ക് മെയിൻ ആവശ്യം. അതെന്ന് പറയുമ്പം നമ്മൾ ഫോട്ടോസിൽ ഇപ്പോൾ നോയ്സ് ഇഷ്ടം പോലെ കാണാം. സോ അതൊരു 25 ഞാൻ വെക്കുകയാണ്. അതിനുശേഷം ഡീറ്റെയിൽ നിങ്ങൾ കൂട്ടി വയ്ക്കുക. അപ്പോൾ നോയ്സും കുറഞ്ഞു കിട്ടും, ഡീറ്റെയിലും കുറഞ്ഞു കിട്ടും. സോ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ സേഫ്റ്റി ഡിവൈസ് കൊടുക്കുക, നിങ്ങളുടെ ഫോട്ടോ സേവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കണിൽ ഓൾ നിങ്ങളുടെ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനിത് വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.